ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഫസീല. ഫസീസ് ബൊട്ടാണിക് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പ്ലാന്റ്സിൻ്റെ ലീവ്സ് കട്ട് ചെയ്തതാണ്. ഒരേ ഡിസൈനിലുള്ള പലതരത്തിലുള്ള പ്ലാന്റ്സാണിത്. അതായത് ട്വിസ്റ്റ് ഇല്ലാത്തതും സിംഗിൾ ട്വിസ്റ്റഡും ഡബിൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലീവ്സാണിത്. ഇത് ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചുരുണ്ട് അകത്തോട്ടിരിക്കും, സിംഗിൾ ട്വിസ്റ്റ്. പക്ഷേ ഡിസൈനെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതിൽ നല്ല ഡിസൈനാണ്. ഇത് കാണാൻ, ഇത് നല്ല ബുഷിയായി നിൽക്കുന്നത് കാണാൻ ഒരുപാട് ഭംഗിയാണ്. ഇതിന് ട്വിസ്റ്റ് ഇല്ല, ഇത് അകത്തോട്ട് ചുരുണ്ടൊന്നും ഇരിക്കില്ല, ഇതിങ്ങനെ തന്നെയാണ് ഇരിക്കുക. ഇനി ഡബിൾ ട്വിസ്റ്റഡ്, ഡബിൾ ട്വിസ്റ്റഡിൻ്റെ ലീഫാണിത്. രണ്ട് സൈഡും അകത്തേക്ക് ചുരുണ്ട് നല്ല ശംഖു പോലെ ഇരിക്കും, നല്ല ഭംഗിയാണ്. ഇതേപോലെ കേടായ ലീവ്സൊക്കെ നമുക്കിത് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ്. ഒരേ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ചുരുളുന്നു, അത് സിംഗിൾ ട്വിസ്റ്റാണ്. പക്ഷേ നല്ല ഭംഗി ഇലയ്ക്ക്. ഇലയുടെ ഡിസൈൻ എല്ലാം ഒരേപോലെ തന്നെയാണ്, പക്ഷേ പലതരത്തിലുള്ള പ്ലാന്റ്സാണിത്. ഇത് കണ്ടില്ലേ, ഇത് നല്ല രസമാണ് കാണാൻ. ശരിക്കും ഒരു നാല് ലീവ്സൊക്കെ ആകുമ്പോഴേക്കും ചട്ടി കാണാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ നിൽക്കും. ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്താണ് ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഒരിക്കലും ഞാൻ വരുത്തിയിട്ട് ആ പ്ലാന്റ് തന്നെ മറിച്ച് കൊടുക്കുകയല്ല. ഇതുപോലെ ലീവ്സ് കട്ട് ചെയ്ത് പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിച്ച് അങ്ങനെയാണ് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് വരുത്തി കൊടുക്കുന്നവർക്ക് കുറച്ച് ലാഭം എടുക്കാതെ കൊടുക്കാൻ കഴിയില്ല. ഇതേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കാറ്. പ്ലാന്റ് ആവശ്യമുള്ളവർ എൻ്റെ ഈ ചാനലിൽ എൻ്റെ നമ്പറുണ്ടാവും, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.